ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ അല്ല ഗുലാബ് ജാമുൻ ആണ്. പനീർ ഹോം മെയ്ഡ് ആണ്. ഇതിലേക്ക് ഒരു കപ്പ് പനീർ എടുത്തു. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൂജി റവ ചേർത്തു. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടയ്ക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഉരുക്കിയ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ്. അവർക്ക് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഇനി ശരിക്കും കുഴയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായി കുഴച്ചതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡവായിട്ട് കിട്ടും. ചെറിയ ഉരുളകളാക്കി മാറ്റാം. ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ കുറച്ച് വലുപ്പം വയ്ക്കും. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 12 ബോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ബോൾസൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം തീ വളരെ സിമ്മിൽ വെച്ചതിന് ശേഷം വേണം ബോൾസ് ഇടാനായിട്ട്. പെട്ടെന്ന് കരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ മറിച്ചിടാം. ചെറുതായിട്ട് കളറ് മാറും. പതുക്കെ വേണം മറിച്ചിടാനായിട്ട്, പൊട്ടിപോവാൻ ചാൻസ് ഉണ്ട്. കളറ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഷുഗർ വെച്ചിട്ട് സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര, അതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 പിഞ്ച് സാഫ്രോൺ ഓപ്ഷനിലാണ്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ശേഷം നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നാലേ അതിൻ്റെ നല്ലൊരു ഇത് അതിലേക്ക് ഇറങ്ങും. വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ തീയിൽ വണവയ്ക്കാനായിട്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റ് അതുവരെ ഇരുന്ന് കിടന്നതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം.
എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിരുന്നു കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.